കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് വലിയ വളർച്ച ഉണ്ടായ ഒരു ലോക്സഭാ മണ്ഡലമാണ്. അപ്പോൾ അവിടെ മത്സരിച്ച ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവ് ഇപ്പോൾ പുറത്തു നിൽക്കുന്ന ഒരു പ്രതീതിയല്ലേ? പുറത്തു നിൽക്കുന്നില്ല, അതാണ് ഈ പ്രശ്നം. അവരിപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ്. പുറത്തു നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കപ്പെടുകയാണ്. അവർ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്തു നിൽക്കുന്നില്ല, പക്ഷേ സംഘടനാ സംവിധാനത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടതുപോലെ ഒരു ഒരു പൊതുവേ തോന്നുന്നു. ഇപ്പോ അല്ല, അകറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഒരാളെ ഒഴിവാക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ ആരെയും ഒഴിവാക്കുന്നില്ല. ഇനി അച്ചടക്ക നടപടി എടുത്തവർക്ക് പോലും ഞങ്ങൾ ആ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആ ഒരു പദവികളിൽ നിന്നാണ് നിൽക്കുന്നത്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എവിടെയും അകറ്റി നിർത്തിയിട്ടില്ല. ഇതിങ്ങനെ അല്ല, അതിനകത്ത് ന്യായമായി എല്ലാവർക്കും വെറുതെ ചിന്തിക്കുന്നവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ആറ്റിങ്ങൽ പോലെ ബി ജെ പിക്ക് വേണമെങ്കിൽ കയറി വരാൻ പറ്റുന്ന ഒരു മണ്ഡലം, അവിടെ ഇത്രയും വോട്ട് മാറ്റം ഉണ്ടാക്കിയ ഒരാളിനെ എന്തുകൊണ്ട് കൂടുതൽ സജീവമായി അവിടെയൊക്കെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം? പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കൾ എല്ലാവരെയും നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ് ആരെങ്കിലും നിർബന്ധിച്ചിട്ട് പ്രവർത്തിക്കുന്നതാണോ? ബി ജെ പിയിൽ ഞാൻ സംസ്ഥാന പ്രസിഡന്റാണ്. എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം പോലും വിശ്രമിക്കാതെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബി ജെ പിയിലെ എല്ലാ നേതാക്കളും അങ്ങനെയാണ്. അപ്പോൾ ഞാൻ നാളെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി, അപ്പോൾ എന്നെ അകറ്റി നിർത്തുകയാണെന്ന് ഞാൻ പറയണം. പബ്ലിക് വർക്കേഴ്സ് എല്ലാം പൊതുജനങ്ങൾക്ക് വേണ്ടിയും പാർട്ടിക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. അവരെ ആരും എവിടെയും പ്രവർത്തിക്കുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒരു അലിഖിതമായിട്ടുള്ളോ ലിഖിതമായിട്ടുള്ളോ ഒരു തീരുമാനവും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരിപ്പോൾ എല്ലാ യോഗങ്ങളിലും വരുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട്, എല്ലാവർക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ, കാരണം ഒരാൾക്കും ഒരു തടസ്സവുമില്ല. അങ്ങനെ തടയാൻ കഴിയുന്ന ഒരു പാർട്ടിയല്ല ബി ജെ പി. ഇപ്പോൾ സി പി എം ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, സി പി എമ്മിൽ പലതരത്തിലുള്ള നിബന്ധനകളോടെയാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ കുറച്ചുകൂടി പലപ്പോഴും ഉണ്ടാകുന്നത് ഈ അകറ്റി നിർത്തുന്നില്ല എന്ന് പറയുമ്പോഴും ചേർത്ത് നിർത്തുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ഉദാഹരണമായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പ്രത്യക്ഷത്തിൽ ഒരുപാട് ചർച്ചകളൊക്കെ അതിന്റെ പേരിൽ നടക്കുന്നതുകൊണ്ട് വേറെയും പല നേതാക്കന്മാരും ഇതുപോലെ അസന്തുഷ്ടരായി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഫീഡ്ബാക്സ് എന്താണെന്നുള്ളതാണ് പ്രധാനം നിങ്ങൾക്ക് കിട്ടുന്നത്. ഫീഡ്ബാക്സ് എപ്പോഴും കേരളത്തിൽ പാർട്ടിയിലെ യഥാർത്ഥത്തിലുള്ള ഫീഡ്ബാക്സ് തേടാൻ നിങ്ങൾ ശ്രമിക്കാറുമില്ല. നിങ്ങളൊരു വാർത്തയെ സംബന്ധിച്ച് ഒരു വിവരം കിട്ടിയാൽ ഉടനെ അത് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടിട്ട്, ഞാനൊരു ഉദാഹരണം നിങ്ങളെന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയല്ല, ബി ജെ പിക്ക് അകത്ത് കോർ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം മുഴുവൻ വലിയ വാർത്ത വന്നു. സത്യത്തിൽ ഒരു ഫോൺ കോളിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നു. രണ്ടു പേരെ എക്സ്ട്രാ വിളിച്ചു, അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഞാൻ ഒരു കാര്യം കൂടി ഉൾപ്പാദ്യമായിട്ട് ബന്ധപ്പെട്ടു, കാരണം ഇപ്പൊ സജീവമായി കേൾക്കുന്ന ഒരു വാർത്ത ആയതുകൊണ്ടാണ്. വി മുരളീധരനുമായിട്ട് എന്തോ അസ്വാസ്ഥ്യത്തിലാണ് എന്ന് കേൾക്കുന്നുണ്ട്. അല്ല, അത് നേരിട്ട് സുരേന്ദ്രനിൽ നിന്ന് തന്നെ കേൾക്കുമ്പോ, ഒരു വി മുരളീധരൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയെയാണ് നിങ്ങളിപ്പോ കാണുന്നത്. വി മുരളീധരൻ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനെയാണ് നിങ്ങൾ 10 വർഷം മുമ്പ് കണ്ടത്. ഞാൻ വി മുരളീധരൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി പരിഷത്തിൻ്റെ ഒരു സംസ്ഥാന ഓർഗനൈസ് സെക്രട്ടറി ആയിരുന്ന കാലത്തുള്ള ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ്. വി മുരളീധരൻ എന്ന് പറയുന്ന ഒരാൾ എനിക്കൊരു കുടുംബത്തിലെ ഒരു അംഗം പോലെയാണ്. അതുകൊണ്ടാണ് ആളുകൾ മുരളീധരൻ സുരേന്ദ്രൻ പക്ഷം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതൊരു പക്ഷമൊന്നുമല്ല. മുരളീധരനും വി മുരളീധരനും ഞാനും തമ്മിലുള്ള ബന്ധം ഒരു വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. അതുകൊണ്ട് ഈ ഗോസിപ്പുകൾക്കൊന്നും ഞങ്ങളെ തമ്മിൽ അകറ്റാൻ സാധിക്കില്ല. അതൊരു പ്രകടനം നടക്കുന്നു, നടന്നോട്ടെ. അതായത് മുരളീധരനും അറിയാം, എനിക്കും അറിയാം എന്താണ് പറഞ്ഞത്.